ബട്ടർഫ്ലൈസും കാശ്മീരത്തിന് ശേഷമാണ് ഞാൻ ഇത്തരത്തിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള, ഇന്നും ആളുകൾ സംസാരിക്കുന്ന മലയാളത്തിലെ ആദ്യത്തെ ഓസ്കർ ഇന്ത്യൻ ഒഫീഷ്യൽ എൻട്രി എന്ന് പറഞ്ഞ സിനിമ റെക്കോർഡായിട്ട് മാറുന്ന, ചരിത്രമായി മാറിയ ആ സിനിമ എന്ന് പറയുന്നത് അതിൻ്റെ വാമപ്പായിരുന്നു. പഴയ ഭാർഗവി നിലയത്തിൻ്റെ റീമേക്ക് കണ്ടു, നീലവെളിച്ചം. എന്നിട്ട് എങ്ങനെയാണ് ഇത് ഇവർ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിയലി അവരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. വ്യത്യസ്തമായ ചിത്രങ്ങളിലൂടെ മലയാള സിനിമയിൽ തൻ്റെതായ ഇടം നേടിയ സംവിധായകനാണ് രാജീവ് അഞ്ചൽ. ബട്ടർഫ്ലൈസ്, കാശ്മീരും പോലുള്ള വാണിജ്യ വിജയം നേടിയ സിനിമകളും ഗുരു പോലെ മലയാളത്തിൽ നിന്ന് ആദ്യമായി ഓസ്കർ എൻട്രി നേടിയ സിനിമയും ചെയ്ത സംവിധായകൻ രാജീവ് അഞ്ചൽ ഇപ്പോൾ ഒരു പുതിയ പദ്ധതിയുമായി ദുബായിലുണ്ട്. ദുബായ് വാർത്തയുടെ സ്റ്റുഡിയോയിലെത്തിയ അദ്ദേഹം ഇന്നലകളുടെയും ഇന്നിൻ്റെയും സിനിമകൾക്കിടയിലൂടെ നടത്തിയ ആത്മഭാഷണത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ കാണാം. മലയാള സിനിമയിലെ എക്കാലത്തെ മികച്ച സിനിമകളെന്ന് വിശേഷിപ്പിക്കാവുന്ന ചില്ല്, അതർവം, ഞാൻ ഗന്ധർവൻ, പുറപ്പാട് പോലുള്ള സിനിമകൾക്ക് കലാസംവേദകനായി എസ്റ്റാബ്ലിഷ് ചെയ്ത, ആ സിനിമയ്ക്ക് സർഗാത്മകമായ സംഭാവന നൽകിയ രാജീവ് അഞ്ചൽ ഇപ്പോൾ നമ്മുടെ കൂടെ ദുബായ് വാർത്തയുടെ സ്റ്റുഡിയോയിലുണ്ട്. പി എൻ മേനോൻ മുതൽ ഭരതൻ വരെയും ഐ വി ശശി മുതൽ ഹരിഹരൻ വരെയുള്ള ആളുകൾ, ഇത്തരം ആളുകൾ സിനിമയിൽ വന്നതിന് പ്രചോദനമാണോ തനിക്കും ഈ കല വഴങ്ങുമെന്ന് ആദ്യമായി തിരിച്ചറിഞ്ഞത്? നല്ല ചോദ്യമാണ്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്, ഞാൻ ഫൈൻ ആർട്സ് കോളേജിൽ പഠിച്ച് കല പഠിച്ചിട്ട് വന്ന ആളാണ്. കാനായി കുഞ്ഞിരാമൻ സാറാണ് ഞങ്ങളുടെ എന്നെ ശില്പത്തിന് സ്പെഷ്യലൈസ് ചെയ്തത്, കോളേജ് ഓഫ് ഫൈൻ ആർട്സ് ട്രിവാൻഡ്രം ഫസ്റ്റ് ബാച്ച്. അപ്പം ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് 5 വർഷത്തെ കോഴ്സാണ്. 5 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങിയാൽ എന്ത് ചെയ്യും, എന്ത് പ്രൊഫഷൻ എടുക്കും എന്ന് അന്നത്തെ ഞങ്ങൾക്ക് ഒരു നിശ്ചയമില്ല. കാരണം ഇത് അന്ന് വരെ കേരളത്തിലെ സ്കൂൾ ഓഫ് ആർട്സുകളേ ഉള്ളൂ. ഏതാണ്ട് 100 വർഷം പഴക്കമുള്ള സ്കൂൾ ഓഫ് ആർട്സാണ് പിന്നീട് ഞങ്ങൾ ഫസ്റ്റ് ബാച്ചായിട്ട് വരുന്ന കോളേജായിട്ട് മാറുന്നത്, കോളേജ് ഓഫ് ഫൈൻ ആർട്സായിട്ട്. ആ 5 വർഷം കഴിഞ്ഞ് ഇറങ്ങിയാൽ എന്ത് ചെയ്യും എന്നുള്ള, എന്ത് ജോലി, എന്തായാലും ഡ്രോയിങ് മാഷ്ടർമാരായിട്ട് പോകാൻ കോളേജ് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഒന്നുകിൽ നമ്മൾ ഹയർ സ്റ്റഡിക്ക് ബറോഡയിലോ മറ്റോ പോവുക, അതല്ലെങ്കിൽ സ്വയം എന്തെങ്കിലും കണ്ടെത്തുക. അപ്പം ഞങ്ങൾക്ക് ഉള്ളൊരു ഒരു സൗകര്യം എന്ന് പറയുന്നത്, അന്നത്തെ കാലത്ത് ഞങ്ങളുടെ ഫൈൻ ആർട്സ് കോളേജിലെ കുട്ടികൾ മാത്രമല്ല, അവിടെ മറ്റ് കല സർഗാത്മകതയുള്ള നിരവധി ആളുകൾ വന്ന് വിസിറ്റ് ചെയ്യുന്നൊരു സ്ഥലം കോളേജ് കൂടെയായിരുന്നു. അപ്പോൾ ജോൺ അബ്രഹാം മുതൽ പിന്നെ അന്നത്തെ പ്രതിഭകളായിട്ടുള്ള പല ആൾക്കാരും വരികയും അവരൊക്കെ ഒരു ഇടത്താവളം എന്നുള്ള നിലയിൽ വരുന്നവരാണ്. അത് കോളേജിന് ഭയങ്കര ഫ്രീഡം ഉണ്ട്, നമുക്കങ്ങനെ ഒരു സിലബസ് വെച്ച് പഠിക്കുന്നൊന്നും അല്ലാത്തതുകൊണ്ട് ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പം ഈ ചർച്ചകളൊക്കെ ഉണ്ട്, ഒരുപാട് സിനിമയെക്കുറിച്ചും സംവാദങ്ങളുണ്ട്. ഇറങ്ങുന്ന സിനിമകൾ മാത്രമല്ല, വേൾഡ് സിനിമകളുടെ കളക്ഷൻ തന്നെ ഞങ്ങളുടെ കോളേജിൽ പ്രദർശിപ്പിക്കുമായിരുന്നു. അത് സിനിമയോടുള്ള താല്പര്യമുള്ളവർക്കൊക്കെ അതൊരു വലിയ കണ്ണു തുറപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു. അങ്ങനെ ആ വലിയ നല്ല ക്ലാസിക് സിനിമകളുടെ ശ്രേണി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തു വന്നപ്പോഴത്തേക്ക് സിനിമയോടൊരു ഇഷ്ടം തോന്നി. ഈ വരയോടും ശില്പത്തിനോടുമുള്ള ഇഷ്ടം പോലെ തന്നെ സിനിമയോടും നമുക്ക് തോന്നുകയും ഈ പറഞ്ഞ ആർട്ടെല്ലാം സമന്വയിക്കുന്ന ഒരു കളക്റ്റീവ് ആർട്ടാണല്ലോ സിനിമ ആർട്ട്. പിന്നെ ഈ കോളേജിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ, ഇറങ്ങിയ സമയത്ത് തന്നെ ഞാനൊന്ന് നിശ്ചയിച്ചു, ഈ സിനിമയുടെ കലാസംവിധാനത്തിലേക്ക് സാധ്യതകൾ അന്ന് ഒരുപാടുണ്ട്. ആദ്യമായിട്ട് ഞാൻ പൂർണ്ണമായും ചെയ്യുന്നു എന്ന് പറയുന്നത് ചില്ല് എന്ന് പറഞ്ഞ ലെനിൻ രാജേന്ദ്രൻ്റെ സിനിമയാണ്. ഒരു ചോദ്യമുണ്ട്, ചില്ല് എന്ന് പറഞ്ഞപ്പോഴാണ് ഓർമ്മിച്ചത്, കാരണം മുഖ്യധാരയിൽ നിന്ന് വേറിട്ട് നിന്ന ഒരു മധ്യവർത്തി സിനിമ എന്നൊക്കെ പറഞ്ഞൊരു സിനിമയാണ് ചില്ല്. ലെനിൻ രാജേന്ദ്രൻ ചെയ്ത പോയിന്റ് എഴുതിയ മനോഹരമായ പാട്ടുകൾ, യേശുദാസിൻ്റെ ഇന്നും ജീവിക്കുന്ന 3-4 പാട്ടുകളുടെ ഒരു സിനിമ എന്ന നിലയ്ക്ക് കൂടി ഇന്നും വളരെ പ്രശസ്തമാണ്. എങ്ങനെയാണ് ഒരു ആർട്ട് പ്രാധാന്യം കൊടുത്ത സിനിമയിൽ, കൊമേഴ്സ്യൽ സിനിമയിൽ നിന്ന് അവിടേക്ക് പോകാതെ ബോധപൂർവ്വം ചില്ലിപ്പോലെ ഒരു സിനിമയിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണ്? കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ പഠിച്ച ഞങ്ങൾക്കെല്ലാം നല്ല കലാമൂല്യമുള്ള സിനിമകളോട് മാത്രമേ അന്ന് സ്നേഹമുള്ളൂ. അങ്ങനെ തന്നെ പോകണമെന്നുള്ള ഒരു ആഗ്രഹവുമായിരുന്നു. ഇപ്പം പത്മരാജനാണെങ്കിലും ഭരതനാണെങ്കിലും അതുപോലെ തന്നെ അരവിന്ദൻ തുടങ്ങിയ മാസ്റ്റേഴ്സാണ്, എല്ലാവരും മാസ്റ്റേഴ്സാണ്.
അപ്പോൾ അവരുടെ അവരെയൊക്കെ കണ്ട് അവരുടെ അവരെങ്ങനെ ചെയ്യുന്നു അവരെന്ത് ചെയ്യുന്നു എന്ന് കാണുന്ന ഒരു ഒരു കാഴ്ചക്കാരായിരുന്നല്ലോ അന്ന് സ്റ്റുഡൻസ് അല്ലേ ഞങ്ങൾ. അപ്പോൾ അവൻ്റെ നല്ല സിനിമകളുടെ പുറകെ തന്നെ മനസ്സ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് അങ്ങനെ ലെനിൻ സാറിൻ്റെ അത് യഥാർത്ഥത്തിൽ ഞാൻ ഒരു പൂർണ്ണമായ കലാസംവിധായകനായത് അതിൻ്റെ കലാസംവിധായകനായിരുന്ന എസ് രാജേന്ദ്രൻ എന്ന് പറഞ്ഞ പുള്ളിയും കോളേജ് ഓഫ് ഫൈൻ ആർട്സിലെ എൻ്റെ സീനിയറാണ്. അപ്പോൾ അദ്ദേഹമായിരുന്നു അതിൻ്റെ കലാസംവിധായകനായിട്ട് നിശ്ചയിച്ചിരുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന് പെട്ടെന്ന് പനി വന്നു. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ സഹായിയായിട്ട് കൂടിയതാണ്, പഠിക്കാനും ഒക്കെ ആയിട്ട് ചെന്നതാണ്. പക്ഷേ ഇത് ഞാൻ ചെയ്യേണ്ടി വന്നു. എനിക്ക് ഫുൾ സിനിമ ചെയ്യാനുള്ളൊരു അവസരം എനിക്ക് കിട്ടുക ചെയ്തു. 99 ആദ്യമായി ഒരു സിനിമ സംവിധാനം ചെയ്യുന്നു തോന്നുന്നു. കുട്ടികളുടെ സിനിമ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതെ, മാനംകിളി. മാനംകിളി അതിനുശേഷം ചെയ്യുന്നൊരു സിനിമയാണ് ബട്ടർഫ്ലൈസ്. ബട്ടർഫ്ലൈസ് ഈ കലയുമായി ബന്ധപ്പെട്ട ഒരു ചിന്തയും ഭാവനയും വായനയും ഒക്കെ ഉള്ള ഒരാൾ എങ്ങനെയാണ് ആദ്യ സിനിമയിൽ ഒരു കൊമേഴ്ഷ്യലൈസ്ഡ് ആയിട്ടുള്ള സിനിമയിലേക്ക് ബന്ധപ്പെട്ടത്? നല്ല ചോദ്യമാണ്. കാരണം എനിക്കറിയാമായിരുന്നു ഒരു നമ്മുടെ സിനിമ എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ പ്ലാറ്റ്ഫോമിൽ മാത്രമേ ജനങ്ങളുടെ ശ്രദ്ധ, മാസിൻ്റെ ശ്രദ്ധ കിട്ടുകയുള്ളൂ. അപ്പം ആ ഒരു മാസിൻ്റെ സിനിമ ചെയ്യാൻ കഴിയും എങ്കിൽ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സിനിമകളിലേക്ക് പോകാം എന്നെനിക്കറിയാമായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഒരു ആ ഒരു കാഴ്ചപ്പാടിലാണ് ഞാൻ ശരിക്കും. പക്ഷേ ഇന്ന് തന്നെ ഇന്നും നമ്മൾ ബട്ടർഫ്ലൈസ് എടുത്ത് നോക്കൂ, കണ്ടു നോക്കൂ, അന്നത്തെ കൊമേഴ്ഷ്യൽ സിനിമയാണെങ്കിൽ പോലും അത് ഇപ്പോൾ കണ്ടാലും അതിനൊരു പുതുമയുണ്ട്. കാരണം അത്രയും ഈ വളരെ എന്താ പറയുന്നത് ലളിതമായ ഒരു പ്രമേയം, നിർദോഷമായിട്ടുള്ള ഒരു ഹ്യൂമറ്, മനസ്സിലായില്ലേ, എല്ലാം കൊണ്ടും അത് എനിക്ക് ഇഷ്ടം. എ കെ സാജൻ്റെതാണ് കഥ, എ കെ സാജൻ ഈ കഥ എനിക്ക് ഇഷ്ടപ്പെട്ട്, ഞാനും സാജനും, എനിക്ക് ഈ ഹ്യൂമർ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരു ഒരു എന്താ പറയുന്നത് ഒരു പരീക്ഷണമായിരുന്നു, അത് സക്സസ്സായി. ബട്ടർഫ്ലൈസിൽ തുടങ്ങിയ രാജീവ് അഞ്ചൽ ഏറ്റവും മനോഹരമായ ഒരു സിനിമ ആർട്ടിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്തു ഗുരു. ഈ സിനിമ ഓസ്കർ എൻട്രി ആയിരുന്നു, മലയാളത്തിൽ നിന്നുള്ള ആദ്യത്തെ ഓസ്കർ എൻട്രി ആയിരുന്നു. പക്ഷേ ആ സിനിമ സാമ്പത്തികപരമായി വിജയിച്ചോ എന്ന് പറയാൻ ആവുമോ? രണ്ട് സിനിമകൾ ഒരേ ദിവസം നമ്മൾ റിലീസ് ചെയ്തു. അന്നത് ചെയ്തത് ശരിയായിരുന്നില്ല എന്നാണ് നമുക്ക് അത് പിന്നീടുണ്ടായ അനുഭവം പറയുന്നത്. ഒന്ന് ചന്ദ്രലേഖയും ഒന്ന് ഗുരുവാണ് ഒരേ ദിവസം. രണ്ട് ഇതാണ്. മോഹൻലാലിൻ്റെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അവർ കമ്പയർ ചെയ്യും. സിനിമ കണ്ടിറങ്ങുന്നവർ സ്വാഭാവികമായിട്ട് ഏത് സിനിമ കൊള്ളാമെന്ന് ചോദിക്കും. അപ്പോൾ ഒരു ബുദ്ധിജീവി പോലെ തോന്നുന്ന സിനിമ അല്ലെങ്കിൽ വ്യത്യാസമുള്ളൊരു സിനിമ എന്ന് പറയുമ്പം കൊമേഴ്ഷ്യലി ഇഷ്ടപ്പെടുന്ന ആളുകൾ നേരെ ചന്ദ്രലേഖയുടെ ഇതിലേക്ക് പോയി. അങ്ങനെ ഒരു ഒരു റോങ് റിലീസ് ടൈം ആയിരുന്നു അതൊന്ന്. പിന്നെ പറഞ്ഞതുപോലെ ഇന്നും നമ്മൾ ഇപ്പോൾ ഗുരു എന്ന് പറഞ്ഞ സിനിമ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതെ, ശരിയാണ്. അപ്പോൾ അത് എന്തായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്, അത് കാലത്തെ അതിജീവിച്ച് ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വിജയമായിട്ടേ ഞാൻ കാണത്തുള്ളൂ. സാമ്പത്തികമായിട്ട് വിജയിച്ചില്ല എന്ന് ഉള്ളത് കൊണ്ട് സിനിമയ്ക്ക് മറ്റൊരു തലത്തിലൂടെ അത് ഇങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സന്തോഷം ഉണ്ട്. ഞാൻ ഗന്ധർവൻ എന്ന് പറഞ്ഞ പത്മരാജൻ്റെ സിനിമയ്ക്കാണ് സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയത്. പക്ഷെ അതിനു മുമ്പ് വലിയ പടങ്ങളായിട്ട് നമ്മൾ പറയുന്നത് ഈ അയ്യർ ദ ഗ്രേറ്റ് എന്ന് പറഞ്ഞ സിനിമയാണ്. അയ്യർ ദ ഭദ്രൻ്റെ ഭദ്രമാണ്ടാളുടെ സിനിമയുണ്ടായിരുന്നു. അതുപോലെ തന്നെ വലിയ ജെ സി സാറിൻ്റെ ഒരു പുറപ്പാടെന്ന് പറഞ്ഞ സിനിമയുണ്ടായിരുന്നു. അതൊരു വലിയ സിനിമയാണ്, ക്യാൻവാസിലുള്ള സിനിമയാണ് ഒരുപാട് ആളുകളും. അതുപോലെ അഥർവം ഡെന്നിസ് ജോൺസൺ. ഈ കലാസംവിധാനത്തിൻ്റെതായ ആവശ്യകതയുള്ള അല്ലെങ്കിൽ അത് ഡിസർവ് ചെയ്യുന്ന സിനിമകളായിരുന്നു, വലിയ സിനിമകൾ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് അന്നത്തെ കാലത്ത് അത് പരീക്ഷിക്കാൻ പറ്റി, അത് ചെയ്യാൻ പറ്റി. 93 ബട്ടർഫ്ലൈസ് ഇറങ്ങുന്നത്. അതെ, ഇപ്പോൾ കൃത്യം 20 വർഷമാകുക. അതെ അതെ. കാലം കലാകാരന് വെല്ലുവിളിയാണോ, പ്രത്യേകിച്ച് സിനിമയിൽ നിൽക്കുന്ന ഒരു കലാകാരന്? അല്ല, എൻ്റെ കാഴ്ചപ്പാടിൽ ഈ ഇതൊരു നമ്മുടെ ജീവിതം തന്നെ വെല്ലുവിളിയാണ്. അപ്പോൾ അതിനകത്ത് ഒരു ഘടകം മാത്രമാണ് നമ്മൾ ചെയ്യുന്ന പ്രൊഫഷൻ. അത് സിനിമയായിക്കോട്ടെ, കലയായിക്കോട്ടെ, എന്താണെങ്കിലും നമുക്ക് ചലഞ്ചസ്സാണ്. ഈ ചലഞ്ചസിനെ അതിജീവിച്ച് പോകുക എന്ന് പറയുന്നത് കലാകാരന് കിട്ടുന്ന ഒരു വലിയ കഴിവാണ്. എന്ന് വെച്ചാൽ അതിനെ അതിജീവിച്ച് പോകണം. നമുക്ക് പലതരത്തിലുള്ള വൈതരണികൾ വരും, നമ്മളതിനെ മുന്നോട്ട് പോവുക തന്നെ വേണം. അപ്പം ഒരു ഒരു പുതിയ സിനിമ എന്ന് പറയുന്നത് ഞാൻ കുറേ കാലമായിട്ട് ഞാനിങ്ങനെ അടുത്തത് എന്ത് ചെയ്യണമെന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുകയായിരുന്നു.
പക്ഷേ പല പല പ്രശ്നങ്ങളിലൂടെയും അത് നമുക്ക് അനുകൂല സാഹചര്യമല്ലാതെ വന്നതുകൊണ്ട് മനസ്സിൽ മാത്രം ഞാൻ ആ സിനിമയിട്ട് താലോലിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അത് മെറ്റീരിയലൈസ് ചെയ്യാൻ പോവാണ്. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ആയി, അതിൻ്റെ തിരക്കഥ ഏകദേശം പൂർത്തിയായി വരുന്നു. ഒരു 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 3 മാസത്തിനുള്ളിൽ നമ്മളത് അനൗൺസ് ചെയ്യും. അത് ഏത് വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരിക്കും? കാശ്മീർ ബട്ടർഫ്ലൈസ് പോലെയോ ഗുരു പോലെയോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ഒരു ഒന്നിനോടും സാദൃശ്യമില്ലാത്ത മറ്റൊരു സിനിമ ചെയ്യുന്നതിനോടാണ് കൗതുകം. അപ്പോൾ അത് വലിയ സിനിമയാണ്, എനിക്കതേ പറയാനുള്ളൂ. അതായത് ചെറിയ ക്യാൻവാസിൽ നമ്മൾ സിനിമ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഞാനത് ഒരു വലിയ ക്യാൻവാസിൽ തന്നെ ചെയ്യാൻ, രണ്ട് ഭാഗം ഉണ്ടാകും സിനിമയ്ക്ക്. ഒരു നടൻ്റെ സ്റ്റാർഡമല്ല ഇപ്പോൾ കാര്യം, കണ്ടന്റ് ഈസ് കിങ് എന്ന് പറയുന്നു, അത് എത്രമാത്രം ശരിയാണ്? അത് ഈ കൊമേഴ്ഷ്യൽ പശ്ചാത്തലത്തിൽ എക്കാലത്തും അത് ശരിയായിരുന്നു. പിന്നെ വേറിട്ട സിനിമകളെന്ന് പറയുമ്പം വേറിട്ടതാകാൻ ഒരുപാട് പ്രയാസമുണ്ട്. അത് അതിൻ്റെ ഈ പറഞ്ഞതുപോലെ അതിൻ്റെ കണ്ടൻ്റാണ് ഇതിനകത്ത് ഹീറോ. അപ്പം നമുക്കതൊരു കണ്ടൻറ് ഹീറോ ആണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീടെല്ലാം ഈ പറഞ്ഞ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ താനേ വന്ന് ചേരുമെന്നാണ് എൻ്റെ ഒരു ഒരു വിശ്വാസം. ഒരു കലാസംവിധായകൻ എന്ന നിലയ്ക്ക് അറിയാനുള്ള ആഗ്രഹമുണ്ട്. VFX എന്ന് പറയുന്ന ഒരു സാങ്കേതികത വെച്ചിട്ടാണ് ബാഹുബലി പോലുള്ള ബ്രഹ്മാണ്ഡ ചിത്രങ്ങൾ ലോ ഇന്ത്യ പാൻ ഇന്ത്യൻ എന്ന് പറഞ്ഞ് വിജയം വരിക്കുന്നത്. ഈ കൃത്രിമത്വം നമുക്ക് അതിൻ്റെ യാഥാർത്ഥ്യ ബോധത്തെ മുഴുവൻ ഇല്ലാതാക്കുകയും നമ്മളൊരു മായ ലോകത്തേക്ക് പോവുകയും ചെയ്യുന്നൊരു അനുഭവം നല്ലതാണോ? തീർച്ചയായിട്ടും നമ്മളൊരു ഒരു ഫാൻറ്റസിയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നല്ലത് തന്നെയാണ്. ഫാൻറ്റസി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്ക് യാഥാർത്ഥ്യ ബോധം അതിനകത്ത് വരേണ്ട ആവശ്യമില്ല. അപ്പം നമ്മളുടെ പുരാണ കഥകളിലെ ഒരു 90% നമ്മൾ കേട്ടിട്ടുള്ള കഥകളൊക്കെ ഒരു ഫാൻറ്റസി കാറ്റഗറിയിൽ പെടുന്നതാണ്. ഇപ്പം ബാഹുബലി പോലുള്ള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു ഒരു സോഷ്യൽ സാമൂഹിക സ്റ്റോറി അല്ലല്ലോ. ആ അപ്പോൾ ആ ഒരു ഫാൻറ്റസിയാണ്. ആ ഫാൻറ്റസിയെ സപ്പോർട്ട് ചെയ്യുന്ന സാങ്കേതികത എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഗന്ധർവൻ ചെയ്ത ഞാൻ ഇന്ന് എൻ്റെ പുതിയ സിനിമ ചെയ്യാൻ എനിക്ക് കൊതിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അത് ചെയ്യുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള VFX എന്ന് പോയിട്ട് ഒരു സാങ്കേതിക സപ്പോർട്ടും എനിക്ക് കിട്ടിയിരുന്നില്ല. ചെയ്യാൻ പറ്റത്തില്ല അന്നത്തെ കാലം, അങ്ങനെ സിനിമ അത്രയേ ഉള്ളൂ. പക്ഷേ ഇന്ന് നമ്മൾ ഇന്നാണ് ഞാൻ ഗന്ധർവൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എവിടെയോ നമ്മുടെ, അതായത് പത്മരാജൻ സാറ് സങ്കല്പിച്ച എല്ലാ തലങ്ങളിലൂടെയും നമുക്ക് സാധ്യമാകാൻ ആക്കാൻ പറ്റുമായിരുന്നു. സാങ്കേതികതയുടെ ഈ ടൂള് VFX എന്ന ടൂള് നല്ല കലാകാരൻ്റെ കയ്യിലാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം നമുക്ക് നമ്മുടെ മുന്നിൽ ഏറ്റവും വലിയ അത്ഭുതമാണ് പിന്നെ ജെയിംസ് കാമറൂണിൻ്റെ അവതാർ. അവതാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിനപ്പുറം ഒന്നില്ല. ഇപ്പം സാങ്കേതികതയുടെ എക്സ്ട്രീമാണ് നമ്മൾ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ. അപ്പോൾ അതിൻ്റെയൊക്കെ താഴെ നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ കൊണ്ട് ഒക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു സന്ദർഭമാണിത്. ഞാൻ എൻ്റെ പുതിയ സിനിമയിൽ അത് പരീക്ഷിക്കുന്നുണ്ട്. സിനിമ ഇപ്പോൾ പറഞ്ഞ ഈ സാങ്കേതികതയ്ക്കൊക്കെ അപ്പുറം സിനിമ ഒരു സാംസ്കാരിക ഉൽപ്പന്നം കൂടിയല്ലേ? അത് രണ്ടുമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സിനിമ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയും സിനിമ ഉണ്ടാക്കാം. ഇപ്പം നമുക്കൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഒരു സിനിമ ഉണ്ടാക്കാം. എല്ലാവർക്കും സിനിമ എടുക്കാൻ പറ്റുമെന്ന് ഇപ്പോൾ പറയുന്നൊരു കാലമുണ്ട്. പക്ഷേ അങ്ങനെ എല്ലാവർക്കും സിനിമ എടുക്കാൻ പറ്റുമോ? പറ്റുമായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ 75 സിനിമകൾ ഈ 6 മാസത്തിനുള്ളിൽ വന്നു കഴിഞ്ഞു. എത്ര എണ്ണമാണ് തിയേറ്റർ നല്ലതെന്നത്? അപ്പോൾ അങ്ങനെ എല്ലാവർക്കും സിനിമ എടുക്കാൻ പറ്റില്ല എന്നല്ലേ ആ പരാജയങ്ങളൊക്കെ കാണിക്കുന്നത്? അത് ചെയ്ത് നോക്കിയല്ലേ പരാജയപ്പെടുക, ആ വിജയമാണോ പരാജയമാണോ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പം അത് അങ്ങനെ ഓടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട സിനിമകൾ അവർ തന്നെ ചെയ്യട്ടെ. എന്തായാലും വരാനിരിക്കുന്ന തലമുറയുടെ കയ്യിലാണ് സിനിമ. പക്ഷേ നമ്മുടെ ഈ പുതിയ തലമുറയുടെ ഒരു അറ്റംപ്റ്റ് ഉണ്ടല്ലോ, അവരുടെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ള അതിനെ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. പുതിയ തലമുറയിൽ വിലയിരുത്തുമ്പോൾ ആരുടെങ്കിലും പേരോ സിനിമയോ എടുത്തു പറയാൻ പറ്റുമോ? നമ്മളെ സ്വാധീനിച്ച പുതിയ തലമുറയിലെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുത്തിയ ഒരു സിനിമയാണ് കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറഞ്ഞ സിനിമ. ഭയങ്കരമായ ഒരു ഒരു വേറിട്ട ഒരു അപ്രോച്ചാണ്. അതുപോലെ തന്നെ റോഷാക്ക് എന്ന് പറഞ്ഞൊരു സിനിമ, മമ്മൂട്ടിയുടെ സിനിമ. അപ്പോൾ ഇതിനകത്തൊക്കെ നമ്മൾ വലിയ വലിയ പ്രതിഭകളെ നമ്മൾ കാണുന്നുണ്ട്. കാരണം അവരുടെ ഒരു സിനിമ കൊണ്ട് അവസാനിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇത് കണ്ട് വേറെ സിനിമകളുണ്ടാകും, വേറെ വീണ്ടും വീണ്ടും സിനിമകളുണ്ടാവും, ഉണ്ടാവട്ടെ എന്നുള്ളതാണ്. പഴയ ഭാർഗവി നിലയത്തിൻ്റെ റീമേക്ക് കണ്ടു, നീല വെളിച്ചം അതിമനോഹരമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അതിമനോഹരമായിട്ട് ആ നീല അത് കണ്ട അത് രണ്ടും കൂടെ കമ്പയർ ചെയ്താൽ മതി. അതായത് പഴയ ഭാർഗവി നിലയം കണ്ടിട്ട്
ഈ ഞാൻ രണ്ടും ഒരുമിച്ച് കണ്ടു. ഇത് കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം ഞാൻ പഴയ ഭാർഗവി നിലയം എടുത്ത് കണ്ടു. എന്നിട്ട് എങ്ങനെയാണ് ഇത് ഇവർ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിയലി അവരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. അഷിക്കപ്പൂനെ മാത്രമല്ല അവരുടെ ടീമിനെ, ഫുൾ ടീം എല്ലാവരും അതിനകത്ത് അഭിനയിച്ചേക്കുന്നവരും ഒക്കെ. അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് VFX മനോഹരമായിട്ട് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതിൻ്റെ ഒരു തെളിവാണിത്. മനസ്സിലായില്ലേ? VFX ഇപ്പം പിന്നെ ഒരു പിന്നെ ആദ്യത്തെ സോങ് തന്നെ ഉണ്ട്. ആ സോങ്ങില് പൊട്ടിത്തകർന്നിക്കിനാവിന്റെ ഇൻട്രോ ഉണ്ടല്ലോ, ആ ഇൻട്രോ മനോഹരമാണ്. ഹൃദയത്തിൽ നമ്മൾ, ഞാൻ എത്രയോ പ്രാവശ്യം, ഞാൻ എത്ര പ്രാവശ്യം കണ്ടു എന്നറിയാമോ, ആ പാട്ട് എത്ര പ്രാവശ്യം കേട്ടു എന്നറിയാമോ. പക്ഷെ ഞാനത്, ഞാൻ എന്നെ ഒരു പഠിക്കാനും കൂടെയാണ് ഞാൻ നോക്കിയത്. കാരണം അതെങ്ങനെ എത്ര മനോഹരമായിട്ട് അതിനെ ആവിഷ്കരിച്ച് മാറ്റിയിരിക്കുന്നു. ഗുരു എന്ന് പറഞ്ഞ സിനിമ 25 വർഷത്തിന് മുമ്പ് ചെയ്തതാണ് ഞാൻ. അത് ഇന്നും ചർച്ചാവിഷയമാണ്, ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അപ്പം അത് ആദ്യത്തെ ഓസ്കറിന് പോയ സിനിമയാണെന്നുള്ള റെക്കോർഡ് ഇനി ആർക്കും ഭേദിക്കാനും ഒക്കത്തില്ല പക്ഷേ അത് കൊമേഴ്ഷ്യലി ഓഡിയോ ഇല്ല. അതുകൊണ്ട് അത് കലാപരമായിട്ട് അല്ല. അപ്പം അത് അതിൻ്റെ തലവിധിയാണ് എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതങ്ങനെ ചിലത് അങ്ങനെ സംഭവിക്കും. ഈ നീലവെളിച്ചം എന്തുകൊണ്ട് കളക്ഷനിലേക്ക് വന്നില്ല എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സിനിമയാണ്. മനസ്സിലായില്ലേ? അതൊക്കെ, അത് ഇത്രയും ഒരു നല്ല ഒരു അഡാപ്റ്റേഷൻ, ഇത്രയും മാറ്റിയൊക്കെ ചെയ്യുമ്പം അത് അനുഭവിക്കാൻ പറ്റുന്നൊരു സിനിമയായിരുന്നു. പക്ഷേ അത് ഓടിയില്ല. അതിനെ നമ്മൾ എങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റും? എന്ത് കാരണം പറയാൻ പറ്റും? ആസ്വാദകരുടെ വ്യത്യാസമാണെന്നോ അല്ലെങ്കിൽ ഒന്നും പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ ഞാൻ അൾട്ടിമേറ്റ്ലി എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് സിനിമ ഈസ് എ ഗാംബ്ലിംഗ്. ഓക്കെ, സിനിമ ഒരു ഗാംബ്ലിംഗ് എന്ന് പറയുമ്പോഴും തങ്ങളുടെ പുതിയ സിനിമ ഒരു വലിയ വിജയമാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.